വചനപ്രഭാതത്തിൽ ഇപ്പോൾ നമ്മൾ ഫിലിപ്പിയ ലേഖനത്തിലാണ് നിൽക്കുന്നത്. മൂന്നാമത്തെ സന്ദേശത്തിലേക്ക് പ്രവേശിക്കുന്നു. ഒന്നാമത്തെ അധ്യായം നാലാമത്തെ വാക്യം: നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിനെ നാളോളം അതിനെ തികയ്ക്കും എന്ന് ഉറപ്പായി വിശ്വസിച്ചും ഇരിക്കുന്നു. നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ ക്രിസ്തുയേശുവിനെ നാളോളം അതിനെ തികയ്ക്കും എന്ന് ഉറപ്പായി വിശ്വസിച്ചും ഇരിക്കുന്നു. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിൽ ഈ വാക്യം നിങ്ങളൊന്ന് ഏറ്റുപറയാമോ? നിങ്ങളിൽ അഥവാ എന്നിൽ കർത്താവ് ആരംഭിച്ച പ്രവൃത്തി, ആ നല്ല പ്രവൃത്തി, കർത്താവിൻ്റെ മടങ്ങി വരുവരെയും കർത്താവ് സംരക്ഷിക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവമക്കളെ, നമുക്കൊരുമിച്ച് ധ്യാനിക്കാം. എന്താണ് നല്ല പ്രവൃത്തി? എന്താണ് നല്ല പ്രവൃത്തി? ലോകത്തിലേറ്റവും നല്ല പ്രവൃത്തി ഏതാ? നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ ശത്രുക്കളായിരുന്ന നമുക്ക് വേണ്ടി, പാപികളായിരുന്ന നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച ആ ദൈവസ്നേഹമാണ് ഏറ്റവും വലുതും നല്ലതുമായ പ്രവൃത്തി. ആ പ്രവൃത്തി നിങ്ങളിൽ ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ, ആ ദൈവപ്രവൃത്തിയെ നീ വിശ്വസിക്കുവാനായിട്ട് നിൻ്റെ ഹൃദയം തുറന്ന ആ ഒരു കാര്യമുണ്ടല്ലോ, അതും ദൈവം ആരംഭിച്ചതാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള ഭാഗമാണ് പറയുന്നത്. വാസ്തവത്തിൽ കർത്താവിനെ വിശ്വസിക്കാനും കർത്താവിനെ സ്വീകരിക്കാനും മാനസാന്തരപ്പെടാനും ഒക്കെ ഒരു മുഖാന്തരം ദൈവം ഉണ്ടാക്കിയതാണെന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? നമ്മൾ പോയി കണ്ടുപിടിച്ചതല്ല, ദൈവത്താൽ ഒരു മുഖാന്തരം, ഒരു സുവിശേഷകൻ നിൻ്റെ വീട്ടിൽ വന്നതോ ഒരു ട്രാക്ട് കിട്ടിയതോ പവർ വിഷൻ ഒന്ന് കണ്ടതോ ഏതെങ്കിലും ടെലിവിഷൻ ചാനലിൻ്റെ മുമ്പിൽ ഒന്നിരുന്നതോ എല്ലാം ദൈവത്താൽ സംഭവിച്ചതാണ് എന്ന് ഒരു തിരിച്ചറിവ് വാസ്തവത്തിൽ നമുക്കുണ്ടെങ്കിൽ അത് എത്ര നല്ലതാണ് അല്ലേ. അപ്പം നിങ്ങളിൽ നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് കർത്താവിൻ്റെ ക്രൂശുമരണമാണ്. അത് നിങ്ങളിൽ ആരംഭിച്ചത് നിങ്ങളല്ല, കർത്താവാണ്. സമ്മതിക്കണം, സമ്മതിച്ചു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതാണ്. അപ്പം ഇതാരംഭിച്ചത് കർത്താവാണ്. അങ്ങനെയാണെങ്കിൽ എന്തിനാ വിഷമിക്കുന്നേ? ഒരു വലിയ അത്ഭുതകരമായ സത്യം പറയാൻ എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങളിൽ ഈ രക്ഷയുടെ അനുഭവം അത് കൊണ്ടുവന്ന് അങ്ങോട്ട് ഇംപ്ലാന്റ് ചെയ്തത്, ഇംപ്ലിമെൻ്റ് ചെയ്തത്, അതങ്ങോട്ട് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ കർത്താവ് തന്നെയാണെങ്കിൽ, ഇനിഷ്യേറ്റീവ് എടുത്തത് അവനാണെങ്കിൽ അവനത് പൂർത്തീകരിക്കാതിരിക്കത്തില്ല. പിന്നെ എന്തിനാ വിഷമിക്കുന്നേ? ഇടയ്ക്ക് വെച്ച് കൈവിട്ട് കളയുമോ? കൈവിടുകില്ല ഞാൻ, മാറിപ്പോകില്ല ഞാൻ, നിന്നെ വിട്ടൊരു നാളും. നിങ്ങളതിനാൽ ധൈര്യത്തോടും കൂടെ കർത്തനിൽ ആശ്രയിപ്പീൻ. കർത്താവ് കൈവിടുകയല്ല, ഇടവഴിക്ക് വെച്ച് ഉപേക്ഷിക്കുന്ന ഒരു മാർഗമല്ലിത്. നിങ്ങളിൽ ആരംഭിച്ച ദൈവപ്രവൃത്തി അതിൻ്റെ അവസാനം വരെയും കൊണ്ട് എത്തിക്കുവാൻ എൻ്റെ കർത്താവ് മതിയായവൻ, നിൻ്റെ യേശു മതിയായവൻ. നീ അത് വിശ്വസിക്ക്, പൂർണമായി വിശ്വസിച്ചും ഇരിക്കുന്നു, ഉറപ്പായി വിശ്വസിച്ചും ഇരിക്കുന്നു. എത്ര മനോഹരമായ വചനമാണ്. കൊറോണ വരട്ടെ, മാരക രോഗങ്ങൾ വരട്ടെ, അപകടങ്ങൾ വരട്ടെ, പ്രശ്നങ്ങൾ വരട്ടെ, ഈ നല്ല പ്രവൃത്തി ആരംഭിച്ചത് കർത്താവാണല്ലോ. കർത്താവേ, അങ്ങാരംഭിച്ചത്,
അങ്ങ് പൂർത്തീകരിക്കും എന്ന് ഞങ്ങൾ ഉറപ്പായി വിശ്വസിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.